ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ മാത്രമായി പരിമിതപ്പെടുത്തും. ശബരിമല മാതൃകയിൽ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെയാകും ക്ഷേത്ര കോമ്പൗണ്ടിലേക്കുള്ള പ്രവേശനം. പരമാവധി എത്ര പേരെ പ്രവേശിപ്പിക്കാമെന്ന കാര്യത്തിൽ തീരുമാനം പിന്നീടുണ്ടാകും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല. എത്ര പേർക്ക് പൊങ്കാലയിൽ പങ്കെടുക്കാൻ അനുമതി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. വളരെ പെട്ടെന്ന് തന്നെ ശബരിമല മാതൃകയിൽ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെയായിരിക്കും ക്ഷേത്ര കോമ്പൗണ്ടിലേക്കുള്ള പ്രവേശനം. ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് മാത്രമായിട്ട് ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾ പരിമിതപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ. വി ആർ കാർത്തിക് ചേരുന്നു. കാർത്തിക്, ഏത് രീതിയിലായിരിക്കും കോവിഡ് പ്രോട്ടോകോൾ നിർദ്ദേശങ്ങൾ ഉണ്ടാകുക? എത്ര പേർക്ക് പങ്കെടുക്കാനാകുമെന്നതിൽ എപ്പോഴായിരിക്കും തീരുമാനം? പരമാവധി എത്ര പേർക്ക് ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ പൊങ്കാലയിടാം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം വരേണ്ടതുണ്ട്. ഏതായാലും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ന് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിച്ചുകൊണ്ടാവും ആറ്റുകാൽ പൊങ്കാല മഹോത്സവം. ക്ഷേത്ര പരിസരത്തെ വാർഡുകൾ മാത്രമായിരിക്കും ഉത്സവ മേഖല. സാധാരണഗതിയിൽ തലസ്ഥാന നഗരത്തിന്റെ 10 കിലോമീറ്ററോളം ചുറ്റളവിൽ പൊങ്കാല ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത്തവണ അതുണ്ടാകില്ല. ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ മാത്രമായിരിക്കും പൊങ്കാല ഇടാൻ അനുമതി. അതിലേക്ക് ശബരിമല മാതൃകയിൽ വെർച്വൽ ക്യൂ മുഖേന ശബരിമലയിൽ എങ്ങനെയോ ദർശനം നടത്തുന്നത്, അതുപോലെ തന്നെ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലേക്ക് ഇത്തരത്തിൽ വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്തവർക്ക് പ്രവേശനം, അത് എത്ര പേർക്ക് എന്ന കാര്യത്തിൽ ഇനി തീരുമാനം വരേണ്ടതുണ്ട്. സാധാരണ ആറ്റുകാൽ പൊങ്കാല മഹോത്സവങ്ങളുടെ ഭാഗമായി ഉണ്ടാകാറുള്ള കുത്തിയോട്ടം, താലപ്പൊരി, വിളക്കുകെട്ട് അടക്കമുള്ളവയും ഇത്തവണ ഒഴിവാക്കും. പൊതുസ്ഥലങ്ങളിലും പൊതുനിരത്തുകളിലും പൊങ്കാല ഉണ്ടാവില്ല. എന്നാൽ ജനങ്ങൾക്ക് അവരവരുടെ വീടുകളിൽ പൊങ്കാല ഇടുന്നതിന് തടസ്സവുമില്ല. ഇതാണ് നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. കർശനമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാവും ഇത്തവണ പൊങ്കാല മഹോത്സവങ്ങൾ നടത്തുക. ഏതായാലും പതിവ് പോലെ കിലോമീറ്ററുകളോളം നീളുന്ന പൊതുനിരത്തുകളിലും പൊതുസ്ഥലങ്ങളിലുമുള്ള പൊങ്കാല മഹോത്സവം ഇത്തവണ ഉണ്ടാകില്ല. റൈറ്റ്, തിരുവനന്തപുരത്ത് നിന്ന് കാർത്തിക്, വിശദാംശങ്ങൾ. ആലപ്പുഴക്കാരുടെയും ആലപ്പുഴയിലൂടെ യാത്ര ചെയ്യുന്നവരുടെയും അരനൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് നാളെ വിരാമം. ആലപ്പുഴ ബൈപ്പാസ് നാളെ നാടിന് സമർപ്പിക്കും. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രിയും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിക്കുക. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഏത് രീതിയിലുള്ള ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നുള്ള പ്രതീക്ഷ ആലപ്പുഴക്കാർക്ക്? ഒപ്പം എങ്ങനെയാണ് ചടങ്ങ്, ആരെല്ലാം പങ്കെടുക്കും? അപർണ, ആലപ്പുഴയുടെ ഗതാഗത കുരുക്കിന്, അതായത് വർഷങ്ങളായുള്ള ആലപ്പുഴയുടെ ഗതാഗത കുരുക്ക് നാളെ അഴിയുകയാണ്. നാളെ ഉച്ചയോടുകൂടി മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്ന് ആലപ്പുഴ ബൈപ്പാസ് ജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബൈപ്പാസിന്റെ തുടക്കമായ കൊമ്മാടിയിലാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബൈപ്പാസ് കാണുവാനൊക്കെയായി നിരവധി ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും വർഷക്കാലത്തെ ഒരു സ്ട്രഗ്ലിംഗ്, അതായത് ഗതാഗത കുരുക്ക് ഈ കൊമ്മാടി തൊട്ട് ഒപ്പം കളറുകോട് വരെ എത്തണമെങ്കിൽ ഏകദേശം 1 മണിക്കൂറൊക്കെ പിന്നിടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുക എന്നുള്ള ഒരു വലിയ സന്തോഷത്തിൽ തന്നെയാണ് ആലപ്പുഴക്കാരും ഒപ്പം തന്നെ ആലപ്പുഴയിലൂടെ കടന്നു പോകുന്ന സഞ്ചാരികളും എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആലപ്പുഴ ബൈപ്പാസ് 50 വർഷക്കാലമായി നീണ്ടു നിന്ന ഒരു പദ്ധതിയും ഒപ്പം തന്നെ അത് പല സമയങ്ങളിലും മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. 172 കോടി വീതം കേന്ദ്രവും സംസ്ഥാന സർക്കാരും വഹിക്കുകയും പിന്നീട് അത് ഈ പദ്ധതി പൂർത്തീകരിക്കുകയും ചെയ്യുന്നതാണ്. എന്തായാലും നമ്മളോടൊപ്പം ആളുകളുണ്ട്. ഇവര് ആലപ്പുഴ ബൈപ്പാസ് കാണുവാനായി ഇതിൽ നടന്നു പോകുന്ന വഴിക്ക് നമ്മൾ പിടിച്ചു നിർത്തതാണ്. ചേട്ടാ, നിങ്ങൾ എവിടെയുള്ളവരാണ്? ഞങ്ങൾ ആലപ്പുഴ തന്നെ ഉള്ള മലയൂക്ക് എന്ന് പറയും. ഇവിടുന്ന് ബൈപ്പാസ് പോകുന്ന റൂട്ടിലുള്ള എന്ത് നടന്നിറങ്ങിയത്? എന്താ, ഞങ്ങൾ അർത്തുക്കെ പോയിട്ട് വരുന്ന വഴിയാണ്. ഇപ്പൊ കൊമ്മാടിൽ ഇറങ്ങിയിട്ട് ബൈപ്പാസ് നേരിട്ട് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. എല്ലാവർക്കും സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അരനൂറ്റാണ്ട് കാലത്തെ പരിശ്രമമാണ് ഈ 7 കിലോമീറ്റർ ബൈപ്പാസ് പൂർത്തീകരിച്ചത്. നാളെ അതിന്റെ ആ സ്വപ്നം നാളെ സാക്ഷാത്കരിക്കുകയാണ്. സന്തോഷമാണ് തോന്നുന്നു. ഇന്നലെ ഞാൻ നമ്മൾ ഇതിൽ സഞ്ചരിച്ചപ്പോ കണ്ടു ആളുകൾ ധാരാളമായിട്ട് റോഡിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഉത്സവ പ്രതീതി ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ? എന്താണ്? ഞങ്ങൾക്ക് നല്ല സന്തോഷം തന്നെ. കണ്ടോ എവിടുന്ന്? കണ്ടു, കാണാൻ വേണ്ടി തന്നെയാണ്. കൊമ്മാടിയിൽ ചാക്കോട്ടപ്പാലത്തിന്റെ അവിടെ ഇറങ്ങേണ്ടതാണ്. ഞങ്ങൾ ഇത് ബൈപ്പാസ് കാണാൻ വേണ്ടി തന്നെയാണ് കൊമ്മാടിയിൽ ഇറങ്ങിയത്. കുറേ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതാണ് അപർണ, ഒരു ശരിക്കും പറഞ്ഞ ആലപ്പുഴക്കാർ ഇതൊരു ഉത്സവം പോലെ കൊണ്ടു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ ബൈപ്പാസ് കാണാൻ വേണ്ടി തന്നെ ധാരാളം ആളുകൾ ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. നാളെ 1 മണിയോടുകൂടി ഇത് നാടിന് സമർപ്പിക്കുകയാണ്. പിന്നെ അങ്ങ് വാഹനങ്ങൾ കടന്നു പോകും. എന്തായാലും എലിവേറ്റഡ് ഹൈവേ, അതായത്
ദീർഘദൂരം 6.8 കിലോമീറ്റർ ആണ് ആലപ്പുഴ ബൈപ്പാസിന്റെ ദൂരം. അതിൽ തന്നെ എലിവേറ്റഡ് ഹൈവേ ആയുള്ളത് 4 കിലോമീറ്ററും 3 കിലോമീറ്ററോളം റെയിൽവേ ഓവർബ്രിഡ്ജുമാണ് ഉള്ളത്. അതിൽ ഏറ്റവും മനോഹരമായ യാത്രാനുഭവം നൽകുന്ന ആലപ്പുഴ ബീച്ചിന് മുകളിലൂടെയുള്ള പാത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഇപ്പോൾ നാളെ ഇനി വാഹനങ്ങളൊക്കെ വന്നു തുടങ്ങിയാൽ ആളുകൾക്ക് സഞ്ചരിക്കുന്നതിനൊക്കെ ഒരു പരിമിതി ഉണ്ടാകും. പക്ഷേ എങ്കിൽ പോലും ഇത് തുറന്നു കിട്ടുവാനും ലൈറ്റും ഈ പ്രദേശം ആകെ അങ്ങ് സീരിയൽ ലൈറ്റുകളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അല്പസമയം കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചയാണ്. കാരണം